കൂടിയിട്ടില്ല. ഇപ്പോൾ ഒരു കപ്പ, പിന്നെ മധുരക്കിഴങ്ങ്, പിന്നെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തിട്ട് ഈ മൂന്ന് തരം പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തിരിക്കണത്. അപ്പോൾ ബീട്രൂട്ട് ഇല്ല, അതുകൊണ്ടെങ്കിൽ ഞാൻ ബീട്രൂട്ടും കൂടി എടുത്തേനു. അപ്പോൾ ഇത് മൂന്നും ഉണ്ടല്ല, വേറെ തൊലിയൊക്കെ കളഞ്ഞ് വെടുപ്പാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണ് ഇതുകൊണ്ട് പുട്ടുണ്ടാക്കണേന്ന്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. നോക്കിയേ, ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളുടെ കപ്പ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനുള്ള ആവശ്യത്തിനുള്ള നാളികേരം കേട്ടോ. ഇനി ഞാൻ കൂട്ടിയെടുക്കട്ടെ. പിന്നെ ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളുടെ പപ്പ മധുരക്കിഴങ്ങ് ഞാൻ പറഞ്ഞൂലേ, അതൊക്കെ ഇത് കപ്പീനെ കേട്ടാ. അപ്പം ഞാനിതിപ്പോൾ ഒരുപാടുണ്ടല്ലോ, അപ്പം ഞാനത് കാരണം ഞാൻ ഒരു അര ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ ഇതെടുത്ത് വെച്ചേക്കണത്. ആ അരിപ്പൊടിയിലോട്ട് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റും കൂടി ഇതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ക്യാരറ്റും കുറച്ച് നാളികേരവും കൂടി ഇതിലിട്ടിട്ട് നമുക്ക് നല്ല പോലെ മിക്സാക്കി എടുക്കും. അപ്പോഴാണ് അതിൻ്റെ രസം. ആ ഒരു കുറച്ച് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ഇടാം അപ്പോഴാണ്. എന്നിട്ട് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയാലും കറി കൂട്ടി കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ട് നോക്കി, ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ജീരകം ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ പുട്ടുണ്ടാക്കണേ അതേപോലെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളംപാറി നമുക്ക് ഒഴിച്ച് പുട്ടുപൊടി ആക്കിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഇപ്പം നോക്കിയാൽ നല്ല പോലെ ഇതിങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എങ്ങനെ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ നമുക്ക് പുട്ടുണ്ടാക്കാം. കുറച്ച് നാളികേരം ഇതിങ്ങനെ വെച്ച് കൊടുക്കാം, ടേസ്റ്റ് അല്ലേ. ഇനി ഇതടുപ്പത്ത് വയ്ക്കും. ഞാൻ ഇതിങ്ങനെ മൂടി വെച്ചത് വെവട്ടെ കേട്ടോ. അപ്പോഴത്തേന് ഞാൻ മറ്റേ പൊടി അത് ഇതുപോലെ കുഴക്കട്ടെ. ഇത് നമ്മളുടെ മധുരക്കിഴങ്ങ് കേട്ടോ, ഇതുപോലെ തന്നെ ഞാൻ അരിഞ്ഞ് വെച്ചത്. സെയിം തന്നെ ആവശ്യത്തിന് പൊടി ഞാൻ കുറച്ച് എടുക്കണുള്ളൂ, എന്താ വെച്ചാൽ പുട്ട് അധികമാവേ അതുകൊണ്ടാണ്. അപ്പം ഇതിന് ആവശ്യത്തിനുള്ള പൊടി എടുക്കണം, എന്താ വെച്ചാൽ പൊടി അധികം ഇട്ട് പുട്ട് കുറേ ഉണ്ടാവുമല്ലോ, ഞങ്ങൾക്ക് കഴിക്കാൻ അതിന് മാത്രമുള്ള ആളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇതുപോലെ തന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട്, പിന്നെ ജീരകം ഇടുന്നുണ്ട്, കുറച്ച് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നാളികേരം കൂടിയും ഇട്ട് നല്ല പോലെ തിരുമ്പി യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് വെള്ളം നനച്ച് കൊടുക്കാം. ഇപ്പം നോക്കിയാൽ നമ്മളുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. കേട്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട്, നമുക്കത് ഒന്ന് ഇതിലോട്ട് തന്നെ വേണ്ട. നല്ല കളർഫുൾ പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ ഇതിൽ തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മധുരക്കിഴങ്ങ് പുട്ട് കേട്ടോ റെഡിയാക്കി വെച്ചിട്ട് ഇതിലോട്ട് ഇട്ട് മധുരക്കിഴങ്ങ് പുട്ട് ഉണ്ടാക്കും. കുറച്ച് നാളികേരം ഇതിലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വെവട്ടെ, അപ്പോഴേക്കും ഇത് വെവുമ്പോഴേക്കും നമുക്ക് മറ്റേ പുട്ടുണ്ടാക്കാൻ നോക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മളുടെ കപ്പ കൊണ്ടാണ് പുട്ടുണ്ടാക്കാൻ പോണത്. അപ്പം കപ്പ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് അപ്പം ഇത് പിഴിയൊക്കെ ചെയ്യും കേട്ടോ ചിലവരൊക്കെ, ഞാൻ പിഴിയാറൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൽ വേണ്ടത് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഇതിൽ മറ്റേ കരിപ്പൊടിയാണ് ചേർത്തത്, ഇതിലോട്ട് ഞാൻ റവയാണ് കേട്ടോ ചേർക്കണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ റവ കൊണ്ട്
എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, ചട്ടിപൊളി ടേസ്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഇതിൽ ഞാൻ ജീരകമില്ല, ഉപ്പും പഞ്ചസാരയും മാത്രമാണ് ചേർക്കുന്നത്. ഇതിൽ ഇത്തിരി അധികം പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് 4 മണിക്ക് സ്നാക്സ് പോലെയൊക്കെ കഴിക്കാൻ പറ്റും, ചെറിയൊരു ഉറുമ്പ്. ഇനി ഇത് ഇതിലോട്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. ഇത് ഇങ്ങനെ നല്ല പോലെ ഇതിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം, കുഴച്ചെടുക്കല്ല ഇങ്ങനെ ഒന്ന് വേർതിരിച്ച പോലെ ഇതിങ്ങനെ എടുക്കും. നല്ല രസം വെച്ചാൽ നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കി ഒന്ന് ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പുട്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള 4 അരയും കൂടിയും ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി എടുക്കുന്നു കേട്ടോ, ഉലർത്തിയെടുക്കുന്നു. ഇനിയിപ്പോൾ നമ്മളുടെ പുട്ട് ഇതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നമ്മുടെ മധുരക്കിഴങ്ങ് പുട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊള്ളിയിൽ കപ്പട കേട്ടോ. ഞങ്ങളെ നാട്ടിൽ കൊള്ളി നട്ടാ കപ്പനെ പറയുക. ഞാൻ നാളെ കൊള്ളി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർ ചോദിച്ച് ഞങ്ങളവിടെ അങ്ങനെ പറയാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ കൊള്ളിക്കിഴങ്ങെന്നാണ് പറയുക കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ കൊള്ളിക്കിഴങ്ങെന്നൊക്കെ വായിൽ വരുന്നത്. ഇത് കപ്പാട്ടാ, മറ്റേനെ മധുരക്കിഴങ്ങിനെ ഞങ്ങളവിടെ കപ്പക്കിഴങ്ങെന്നാണ് പറയുക. ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മധുരക്കിഴങ്ങെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കപ്പപ്പുട്ട്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. മക്കളെ കഴിച്ച് നോക്കണം, ഉണ്ടാക്കി നോക്കി അല്ലേ അതിൻ്റെ എന്താ പറയുക. എനിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷേ എല്ലാം ചൂട്ടോടു കൂടി കഴിക്കണം കേട്ടോ. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. എല്ലാം വെറുതെ കറി ഒന്നുമില്ലാണ്ട് നമുക്ക് വെറുതെ കട്ടൻ ചായ കൂട്ടിയിട്ട് കഴിക്കട്ടോ. ഞാൻ നാലുകാരി ഇടാനായിട്ട് മറന്നു. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഞാൻ ഇടയ്ക്കിടത്ത് ഇങ്ങനെ കപ്പ മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെറുതെ കഴിക്കും. അപ്പം നമുക്കിപ്പോൾ ഇത്രയും പുട്ടിൻ്റെ പൊടി ബാക്കിയുണ്ട്. ഞാനതാണ് ഇത്രയും കുറച്ച് തന്നെ എടുത്തത്, ഞങ്ങളിവിടെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളുടെ കപ്പ, ഇത് നമ്മുടെ ക്യാരറ്റ്, ഇത് നമ്മുടെ അല്ല ഇത് നമ്മുടെ മധുരക്കിഴങ്ങ്, ഇത് കപ്പ, ഇത് ക്യാരറ്റ് അല്ലേ. അപ്പം ഞാൻ ഇത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു പുട്ട് ഇങ്ങനെ ഉണ്ടാക്കാം നമുക്ക്. ഇതും ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഇത് ഒരു പുട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ക്യാരറ്റ്, ക്യാരറ്റ് ആദ്യം ഇടാം. എന്താ വെച്ചാൽ കപ്പയും കപ്പയും മിക്സ്ഡ് ആണ്. അപ്പം നമുക്ക് നമ്മളുടെ ക്യാരറ്റിൻ്റെ പുട്ടിട്ട് ഇനി നമ്മൾക്ക് കപ്പയും കൂടിയും ഇട്ട് കൊടുക്കാം. കപ്പപ്പുട്ട് ഓ എപ്പോഴും തെറ്റാണ് കേട്ടോ എനിക്ക്. ഇത് മധുരക്കിഴങ്ങാണ് കേട്ടോ, എനിക്ക് എപ്പോഴും തെറ്റാണ് കപ്പയും മധുരക്കിഴങ്ങും തമ്മിൽ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കപ്പാന്ന് പറയില്ലേ, കൊള്ളി കൊള്ളി എന്നാ പറയാം. അത് അത് വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഇത് പറയുമ്പേ എപ്പോഴും തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത്തിരി ഭംഗിക്ക് നമുക്ക് ഇതും കൂടിയും ഇട്ട് കൊടുക്കാം. അപ്പം അത് വെന്തേൻ്റെ ശേഷം നമുക്ക് ഇത് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കണ്ട വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുത്തതിൻ്റെ കാലിൻ്റെ ഇടയിലും കൈൻ്റെ ഇടയിലും ഒക്കെ നമ്മളെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഏത് നേരം ഉണ്ടാവും. നല്ല രസമാണ്, ഇപ്പോൾ ഒരു പണി എടുക്കാൻ പറ്റില്ല, ഏത് നേരവും നമ്മളെ കൂടെ ഒരു ഉണ്ടാവും. നല്ല രസമാണ് കേട്ടോ, നല്ല ടൈം പാസ് ആണ് ഉണ്ടാവും. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, ഞാൻ വീഡിയോ എടുത്തിട്ട് വരാം കേട്ടാ.
നോക്കിയ നമ്മളുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. മൂന്ന് തരം പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് ഉള്ള നല്ലൊരു പുട്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഒത്തിരി സന്തോഷമാകും അവർക്ക്. അവർക്ക് സ്കൂളിലൊക്കെ കൊടുത്തയക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പിള്ളേരൊക്കെ കൂടി കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിഷ്. അപ്പൊ ഈ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേ കാണാൻ പ്ലീസ് ചെയ്യുക. അപ്പൊ ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണോട്ടാ. അപ്പൊ ഇനി അടുത്ത ഇതുപോലെ തന്നെ ഒരു വെറൈറ്റി ഡിഷായിട്ട് തന്നെയാണ് ഞാൻ അടുത്ത് വരിക കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ ഓക്കെ കേട്ടോ.